ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു യുവ ചിത്രകാരനെ കുറിച്ച് പറയുകയാണ്. ആ യുവ ചിത്രകാരൻ അങ്ങ് തൃശൂർ കൊടുങ്ങല്ലൂരിലാണ്. കൊടുമൺ പോറ്റിയെയും വാലിബനെയും രംഗണ്ണനെയും ഒക്കെ വീടിന്റെ ചുമരിൽ മനോഹരമായി വരച്ചു തീർക്കുന്ന എടവിലങ്ങ് സ്വദേശി റാഷിദ് സുലൈമാനാണ് ആ ചിത്രകാരൻ. മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാൽ, ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി, ആടുജീവിതത്തിലെ പൃഥ്വിരാജ്, പിന്നെ ആവേശത്തിലെ ഫഹദ് ഫാസിലും റാഷിദ് സുലൈമാന്റെ കരങ്ങളിലൂടെ ചുമരിൽ പതിഞ്ഞത് ആരെയും അതിശയപ്പെടുത്തുന്ന സൃഷ്ടികളാണ്. വരച്ചതെല്ലാം റാഷിദ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു. കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ, എല്ലാം വൈറൽ. പ്രിന്റെടുത്തതുപോലെ വരച്ചെടുക്കാനുള്ള റാഷിദിന്റെ കഴിവ് തന്നെയാണ് പിന്നിൽ. ഞാൻ വാളാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാളാണ്. ഇതിൽ ഞാൻ ഒരുപാട് പേരെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന വഴികൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, കാണാൻ പറ്റും നിങ്ങൾക്കായിട്ട്. ദിവസങ്ങളെടുത്താണ് ചിത്രം പൂർത്തിയാക്കുക. രാവും പകലും ഒക്കെ വരയിൽ മുഴുകും. പൂർത്തിയായാൽ പിന്നെ മായ്ച്ചു കളയും, പിന്നെ അടുത്ത ചിത്രം. അതാണ് രീതി. വരച്ച് പൂർത്തിയായാൽ റീൽസിലൂടെ പങ്കുവെക്കും. നേരിട്ട് കാണാനും നിരവധി ആളുകൾ എത്താറുണ്ട്. തൃശൂരിലെ ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥിയാണ് റാഷിദ്. അഞ്ചാം ക്ലാസ് മുതലേ വരച്ചു തുടങ്ങി. ഈയിടെയാണ് വീട്ടുചുമരിൽ വരച്ചു തുടങ്ങിയത്. സ്റ്റോൺ ആർട്ടിലും പോസ്റ്റർ ഡിസൈനിലും ഒക്കെ റാഷിദ് സമാന രീതിയിൽ കയ്യടി നേടുന്നുണ്ട്. ഞാനിപ്പോൾ പോസ്റ്റർ ഡിസൈനിങ് പരിപാടികളുണ്ട്. മൂവിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ജാനമ്മൻ, ഓതിരഘടകം, സുലേഖ മഞ്ചിൽ, ഡിയർ ഫ്രണ്ട് തുടങ്ങിയ പടങ്ങളുടെയൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നമ്മളാണ്. പിന്നെ ഇപ്പോൾ വോളാർട്ട് കാര്യങ്ങൾ, പിന്നെ സ്റ്റോൺ ആർട്ട്, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പം അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോറിങ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒടുവിൽ വരച്ച ആവേശത്തിലെ രംഗണ്ണനെ മായ്ച്ചു കളഞ്ഞാൽ ഇനി അടുത്തത് അംബാനിയാണ് വരക്കാനുള്ളത്. അതിൻ്റെ ഒരുക്കവും തുടങ്ങിയിട്ടുണ്ട്. ഷഫീഖളയോട് മനോരമ ന്യൂസ്, തൃശൂർ. എടാ മോനെ, റാഷിദ് സുലൈമാനെ, ഗംഭീരം, ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് വരച്ച് വിസ്മയം തീർക്കട്ടെ. ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കാൻ കൈയടിക്കാം.